എഴുതാൻ ബാക്കി വെച്ച കവിതകൾ, അവ വരികളായും ആരും കാണാതെ ആർക്കും കൊടുക്കാത്ത ഹൃദയത്തിൻ്റെ ഒരു കോണിൽ സൂക്ഷിച്ച സ്നേഹമായും ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത മരണത്തിൻ്റെ ദുരൂഹതയായും പലതും ബാക്കി വെച്ച് ദൂരെയെങ്ങോ പോയി മറിഞ്ഞ ഒരു പൊൻ ചെമ്പകപ്പൂവ്, അതായിരുന്നു നന്ദിത. പ്രണയത്തിന് ഇത്രയും ശക്തമായ കാവ്യഭാഷ നമ്മൾ കണ്ടത് വളരെ ചുരുക്കം. പ്രണയത്തെയും മരണത്തെയും സ്നേഹിച്ച കൂട്ടുകാരി, പല ചോദ്യങ്ങളും ബാക്കിയാക്കി നമ്മുടെ പ്രിയ കവിയത്രി തൻ്റെ തൂലികയുമായി കടന്നു പോയിട്ട് വർഷങ്ങളാകുന്നു. പക്ഷേ തൻ്റെ കവിതകളിലൂടെ അവരെന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു. നന്ദിതയും ഞാനും 97 മുതലുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നന്ദിതയെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു നന്ദിത. സ്റ്റുഡൻറ് ഫ്രണ്ട്ലി. അപ്പോൾ പലപ്പോഴും നമ്മളെ യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള പുതിയ ഇന്റേണൽ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പല സെമിനാർ പ്രസൻറ്റേഷൻ, പല ഇന്നൊവേറ്റീവ് ഐഡിയാസും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വന്നത്. പക്ഷെ ഇതൊക്കെ അന്നേ പ്രയോഗത്തിൽ വരുത്തിയൊരു ടീച്ചറായിരുന്നു നന്ദിത. ഇങ്ങനെ യാതൊരു കമ്പൽഷൻസും ഇല്ലാത്ത സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുകയും അവരെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു, ഒരുപക്ഷെ മറ്റ് സ്റ്റാഫുകളെക്കാളേറെ. ടീച്ചർ കവിത എഴുതുന്നത് ഞങ്ങൾക്കൊരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ പലപ്പോഴും ആർട്സ് ഒക്കെ നടക്കുമ്പോൾ കവിത മത്സരങ്ങളൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അത് ജഡ്ജ് ചെയ്തു അതിൻ്റെ റിസൾട്ട് തരുന്നു എന്നല്ലാതെ സ്വയം എഴുതുമെന്ന് ആൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ആളുടെ ഡയറിയിൽ നിന്ന് കവിതകൾ കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നന്ദിത എഴുതിയിരുന്നു എന്ന് ഞങ്ങൾക്കും മനസ്സിലാവുന്നത്. യാതൊരു ധാരണയും മുൻപ് കിട്ടിയിട്ടില്ല. ജീവിതത്തെ നന്ദിത ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നിട്ടും എവിടെ വെച്ചാണ്, എപ്പോഴാണ് അവർ മരണവുമായി പ്രണയത്തിലായത്? ആർക്കും ഇതുവരെ ഉത്തരം നൽകാനാകാത്ത ചോദ്യം. ഒരുപക്ഷേ മരണത്തിന് നന്ദിതയോട് പ്രണയം തോന്നിയിരിക്കാം. അതാകാം തൻ്റെ തണുത്ത കരങ്ങളാൽ അത് നന്ദിതയെ ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടുപോയത്. 1969 May 21 നന്ദിത ജനിച്ചത്. വയനാട്ടിലെ മടക്കിമലയിൽ ശ്രീധരമേനോൻ്റെയും പ്രഭാവതിയുടെയും മകളായി ആയിരുന്നു ജനനം. ചാലപ്പുറം ഗവൺമെൻറ് ഗണപത് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ, ഗുരുവായൂരപ്പൻ കോളേജ്, ഫാറൂഖ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മദർ തെരേസ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജന്മദിനത്തിൽ തൻ്റെ സ്വകാര്യ ഡയറിയിൽ നന്ദിത കുറിച്ചിട്ട വരികളിൽ ചിലതിങ്ങനെയായിരുന്നു: എൻ്റെ ജന്മദിനം എന്നെ അസ്വസ്ഥയാക്കുന്നു. അന്ന് ഇളനീല വരകളുള്ള വെളുത്ത കടലാസിൽ നിന്റെ ചിന്തകൾ പോറി വരച്ച് എനിക്ക് നീ ജന്മസമ്മാനം തന്നു. ആരെയോ പ്രണയിച്ച് ആ പ്രണയമത്രയും കവിതയിലൂടെ പകർത്തി ഒട്ടുനേരം പ്രകാശം പരത്തി ആളിക്കത്തി. ഒടുവിൽ പെട്ടെന്ന് ആരോടോ തീർത്ത ഒരു പകപോക്കൽ പോലെ സ്വയമണഞ്ഞ ഒരു നാളും നന്ദിത. ടീച്ചറായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ടീച്ചർ ഇവിടെ വരുന്ന സമയത്ത് കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ലൈബ്രറി തന്നെയാണ് ഞാൻ. പിന്നെ ടീച്ചർ ഏറ്റവും കൂടുതൽ ലൈബ്രറി യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. സ്ഥിരമായിട്ട് നമ്മൾ പുസ്തകങ്ങൾ വാങ്ങുന്നതിലും ടീച്ചർക്ക് ടീച്ചറുടേതായ അഭിപ്രായം ഉണ്ടായിരുന്നു. അന്ന് ടീച്ചർ എനിക്ക് തോന്നുന്നത് PhD ചെയ്യാം, കൊടൈക്കനാൽ വിമൻസ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ടീച്ചർ ഇവിടെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പം ഈ വിമൻസ് റൈറ്റിങ്ങോ, ടീച്ചർ പ്രത്യേക മേഖല തന്നെ അതായിരുന്നു തോന്നുന്നു, വിമൻസ് റൈറ്റിങ്ങോ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ആർട്ടിക്കിൾസും പിന്നെ ബുക്സും ഒക്കെ വാങ്ങുന്നതിലേക്ക് ടീച്ചർ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിച്ചിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ ടീച്ചർ എനിക്ക് തോന്നുന്നത് ഈ ചില പെർട്ടിക്കുലർ ഓതേഴ്സിൽ വളരെ അധികം സ്റ്റിക്ക് ചെയ്തിരുന്നു. അതിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് സിൽവേ പ്ലാത്തിൻ്റെ പുസ്തകങ്ങളാണ് ടീച്ചർ കുറച്ച് കൂടുതലും, ആ സിൽവേ പ്ലാത്തിനെ പറ്റിയിട്ടും സിൽവേ പ്ലാത്തിൻ്റെ പുസ്തകത്തിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു ടീച്ചർ കൂടുതലും നമ്മൾ പറയുന്നു, നമ്മളത് സംസാരിക്കുമായിരുന്നു. പിന്നെ ടീച്ചർ വേറൊരു സ്വഭാവം എന്ന് വെച്ചാൽ, മറ്റുള്ള ലേഡി സ്റ്റാഫ് എന്നൊക്കെ ആയിട്ട് ടീച്ചർക്ക് ടീച്ചറുടെ ഒരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ എന്തൊരു വിഷയം സമീപിക്കുന്ന സമയത്തും അതിനൊരു സൊല്യൂഷനും അതിനൊരു തീരുമാനവും ടീച്ചർ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളായിട്ട് ഒരു പൊതുവെ എല്ലാവരുമായിട്ട് വളരെ കോപ്പറേറ്റ് ചെയ്ത് ബാക്കി എന്ത് പിന്നെ മേഖലയിലാണെങ്കിലും
കോളേജാകുമ്പോൾ കോളേജിൽ എല്ലാ വർക്കും ഇപ്പോൾ ഒരു ഒരു പിള്ളേരായിട്ട് നമ്മൾ സ്റ്റുഡൻസൊക്കെ ഒരു ടൂറ് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഔട്ടിംഗ് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും ഒക്കെ ടീച്ചറുടെ റോള് ഭയങ്കരമായിട്ട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. പിന്നെ ഈ എനിക്ക് തോന്നുന്ന ഈ ടീച്ചറെ ഈ സിൽവർ ക്ലാസ്സിൻ്റെ എനിക്ക് അത് അത് വല്ലാതെ നമുക്ക് അന്നൊക്കെ മനസ്സിലാക്കിയ ടീച്ചറെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അന്നൊക്കെ ഒത്തിരി ഇതിനെ പറ്റിയുള്ള കുറേ ലേഖനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിൽവർ ക്ലാസ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അവർ അവരുടെ ലൈഫ് ഈ ഏകദേശം ഈ ഒരു ട്രാക്കിലായിരുന്നല്ലോ. പിന്നെ ഈ അക്കാഡമിക്കലി ആണെങ്കിലും ഇപ്പം പിള്ളേരുടെ സൈഡിൽ നിന്നാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ടീച്ചറായിരുന്നു. ലെവൽ ഏത് ലെവലിലും ലെവലിലേക്ക് ഇറങ്ങി ലാംഗ്വേജ് ആയാലും പിന്നെ അവരെ സബ്ജക്റ്റ് കാര്യങ്ങളായാലും ബാക്കിയുള്ള കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. ഇത്രയാണ് അന്ന് നമ്മൾ ഓർമ്മ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള അനുഭവം ഓർമ്മയിൽ നമുക്ക് എനിക്കത് മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പിന്നെ ഈ ഇംഗ്ലീഷ് അധികം കൂടുതൽ ടീച്ചർ ഇംഗ്ലീഷാണ്. അതിൽ മാധവിക്കുട്ടി ഇംഗ്ലീഷിനും കൂടി എഴുതിയതുകൊണ്ടാണ് ടീച്ചർ ആ കുറച്ച് പ്രാധാന്യം കൊടുത്തത് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഫോറിൻ ഓതേഴ്സ് എനിക്ക് തോന്നുന്നു എനിക്ക് അത് സിൽവർ നമ്മൾ കുറേ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് അധികം അന്ന് ഈ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറൊക്കെ കുറവാണ്. എന്നാലും എന്നുള്ള അതിന് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സാണ് കുറച്ചും ടീച്ചേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ അമേരിക്കൻ ഇംഗ്ലീഷാണ് ടീച്ചർ കുറച്ചും കൂടി ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ കഴിഞ്ഞു ടീച്ചർ അതിൻ്റെ അഡ്വാൻറ്റേജും അതിൻ്റെ കാര്യങ്ങളൊക്കെ ലാംഗ്വേജും അതിൻ്റെ ഇതൊക്കെ പറയുന്നു. എനിക്കിന്ന് ട്രാൻസ്ലേഷൻസിലൊക്കെ കണ്ടി കൂടുതൽ ടീച്ചർ ഒറിജിനൽ വർക്കാണ് കൂടുതലും പ്രിഫർ ചെയ്തിരുന്നത്. പിന്നെ അന്നൊക്കെ എന്താ പറയുക, ഇന്നത്തെ മാതിരിക്കുന്നത് ഇത്ര കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ സംവിധാനങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ബുക്ക് പർച്ചേസിനൊക്കെ നമുക്ക് ഇന്നത്തെ മാതിരി അത്ര ഒരു ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ബുക്ക് റിവ്യൂസൊക്കെ അല്ലേ, അന്ന് ഈ കലാകൗമുദി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ബുക്ക് റിവ്യൂസൊക്കെ ശരിക്കും അത് നോക്കി അതിൽ നിന്ന് പിന്നെ അതേമാതിരി പിന്നെ ചില ഈ റൈറ്റപ്പൊക്കെ അല്ലേ, ചില ഓതേഴ്സിനെ പറ്റുന്ന റൈറ്റപ്പ് ഇതാക്കിയിട്ട് അപ്പോൾ നമ്മൾ ബുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ടീച്ചർ വരുമായിരുന്നു. സാധാരണ ടീച്ചേഴ്സൊന്നും വരുന്നു ഇങ്ങനെ ബുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നും ഇങ്ങനെ അവർ ലിസ്റ്റ് തരാമെന്നല്ലാതെ നമ്മൾ അപ്പോൾ അത്ര ഇൻട്രസ്റ്റഡ് ആണ് ടീച്ചർ ആ റീഡിങ്. ഡി സി ബുക്സിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ബുക്ക് വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ മൈക്കോ ബഷീറിൻ്റെ മോള് ഷായിനാണ്, ഷായിന ഈ ഷായിൻ്റെ അടുത്തൊക്കെ വന്ന് വളരെ ഇൻട്രാക്ട്. അപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര കാര്യമാണ് നമ്മൾ ആവശ്യമുള്ള ബുക്ക്. ഇന്ന് കോഴിക്കോട് ബുക്ക് സ്റ്റാൾ ഇത്രയൊന്നും ബുക്ക് സ്റ്റാൾ ഇല്ല, ഡി സി ബുക്സൊക്കെ ആയി വരുന്നത് 20 years ബാക്കാണ് ഞാൻ പറയുന്നത്. 95-96 തന്ത്രികൾ മുറുക്കിയ തമ്പുരുവിൽ ആരോ മീട്ടിയ ശ്രുതിമധുരമായ ഗാനം പോലെ ഒരു പേര് നന്ദിത. വയനാട് WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപികയായിരുന്നു അവർ. ഒഴിവു ദിവസങ്ങളിൽ പോലും കോളേജിലെത്തി പാഠഭാഗങ്ങൾ കൃത്യമായും വ്യക്തമായും കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്ന അധ്യാപിക. ലൈബ്രറിയിൽ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുന്ന നല്ലൊരു വായനക്കാരി. വിദ്യാർത്ഥികളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന നന്ദിത ടീച്ചർ. ഇങ്ങനെയെല്ലാമാണ് ആ കോളേജ് നന്ദിതയെ ഓർക്കുന്നത്. അന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നന്ദിത അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ ഒരു ഫോൺ വരും, ഞാൻ തന്നെ അത് അറ്റൻഡ് ചെയ്തു കൊള്ളാം. അർദ്ധരാത്രി എന്തിനോ വേണ്ടി അമ്മ ഡ്രോയിങ് റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് കോണിപ്പടിയിൽ ഒരു സാരിത്തുമ്പിൽ തൂങ്ങിയാടുന്ന മകളെയാണ്. മകൾ പറഞ്ഞതുപോലെ ഒരു ഫോൺ കോൾ ആ അമ്മയോ അച്ഛനോ കേട്ടില്ല. ഉള്ളിലേക്ക് ഒതുങ്ങുന്നതാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. വളരെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ആളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം വീട്ടിലുണ്ടാകുന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇവിടെ നമ്മളോട് ഷെയർ ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അത്രയേറെ സംസാരിക്കും. കൂടുതൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നല്ല ടോക്കറ്റീവ് ആയിരുന്നു നന്ദിത. മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ വിഷമങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനുള്ള സൊല്യൂഷൻ കാണാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ ഒരു വിഷമം ഞങ്ങൾക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയേറെ വിഷമങ്ങൾ എന്തെങ്കിലും ഉള്ളിലുണ്ടായിട്ട് ഞങ്ങൾക്കതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അത് മരിച്ചു കഴിഞ്ഞിട്ടാണ് സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിരുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്ക് തോന്നിയിട്ട്. പക്ഷെ ഒരു അവസരം നന്ദിതയായിട്ട് തന്നില്ല, പ്രശ്നങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തില്ല. പക്ഷെ ഞങ്ങൾ ഫീൽ ചെയ്തു, നിങ്ങൾക്ക് ഫീൽ ചെയ്തത് നന്ദിത എല്ലാം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ടീച്ചർക്ക് PhD ചെയ്യണം, നല്ല കരിയറിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി, അവിടെ മദ്രാസ് വിമൻസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറെ കണ്ട് അതിനുവേണ്ടി ഒരു
ടോപ്പിക്കൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. സിനോപ്സിസ് ഒക്കെ അടക്കം ടീച്ചർ പ്രിപ്പയർ ചെയ്താണ് പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടി പോയി അവിടെ അവരെ കണ്ട് ഫാക്കൽറ്റിയെ കണ്ട് സംസാരിച്ച് വരികയൊക്കെ ചെയ്തിരുന്നു. അത് ഈ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപ് പോയതും ഈ പർപ്പസിന് വേണ്ടിയായിരുന്നു. ഞങ്ങളോട് പറഞ്ഞത് അതാണ്. സിനോപ്സിസ് ഒക്കെ എൻ്റെ അടുത്ത് കയ്യിലുണ്ട്, കോപ്പി ഉണ്ട്. അതിത് എഴുതിയാന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയത്. അത് വായിച്ച അവിടുത്തെ പ്രൊഫസർ പിന്നീട്, കാരണം ഈ മരണത്തിന് ശേഷം ഞങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അത് അവിടെ വന്നിരുന്നോ, എന്താണ് അന്ന് സംഭവിച്ചത്, അന്ന് അവർ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനോപ്സിസ് ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞ നല്ല ബ്രില്യൻ്റ് ടോപ്പിക്കാണ്, എന്താണിത്, പിന്നെ ഈ കുട്ടി എങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെയുള്ളൊരു ഫീലിംഗ് അവരും ഷെയർ ചെയ്തു. പക്ഷേ ഈ മരണത്തിന് തൊട്ടു മുന്നുള്ള ദിവസങ്ങളിൽ അവരവിടെ പോയിരുന്നോ ഇല്ലയോ എന്നുള്ളതിനൊന്നും ഞങ്ങൾക്ക് വ്യക്തതയില്ല. നമ്മൾക്ക് ഉള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നന്ദിത അവിടെ പോയിരുന്നു. അവിടെ നിന്നായിരുന്നു ആള് തിരിച്ചെത്തിയത് വീട്ടില്. എനിക്കതിച്ച് ക്ലാരിറ്റി ഇല്ല. മരണശേഷമാണ് ഒരു ഡയറിയിൽ ആരെയും കാണിക്കാതെ നന്ദിത കുറിച്ചിട്ട കവിതകൾ ആ അച്ഛനും അമ്മയും കാണുന്നത്. ആ കവിതകളെല്ലാം ചേർത്ത് ഡോക്ടർ MM ബഷീർ മുൻകൈയെടുത്താണ് നന്ദിതയുടെ കവിതകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഒരുപക്ഷെ നന്ദിത ഈ കവിതകൾ എഴുതുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവർ പോലും നന്ദിതയുടെ ആരാധകരായി മാറി. ടീച്ചറെ, ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഈ നമ്മളൊക്കെ സാധാരണ PhD ചെയ്യുന്നമാതിരി ഒരു പെട്ടെന്ന് ഒരു ടോപ്പിക് എടുത്ത് അതിന് സ്റ്റിക്ക് ചെയ്യാലും PhD വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിൽ. ടീച്ചറെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ടീച്ചറെടുത്ത് ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ ടീച്ചർ ഫൈനലൈസ് ചെയ്തില്ല. അതൊരു ഭയങ്കര അന്നൊക്കെ ശരിക്കും അന്നൊക്കെ വളരെ എളുപ്പം, അന്നത്തെ മാതിരി പിന്നെ നമുക്ക് ഈ വയറേറ്റ് ഇത് പിടിക്കാനോ അല്ലെങ്കിൽ വേറെ സംവിധാനങ്ങളോ പ്ലാജറിസം ഒന്നും ഒരു പ്രശ്നമില്ല. അന്നൊക്കെ വേണം വളരെ, അന്നൊക്കെ പല സുഹൃത്തുക്കളും നമ്മൾ ചെയ്യാറെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഒരു വേറെ ഏതെങ്കിലും ഒരു കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ചെയ്യാം. പക്ഷെ ടീച്ചർ എപ്പോഴും ഒറിജിനൽ പറഞ്ഞു എന്നതാ പറഞ്ഞത്. എനിക്കൊക്കെ എപ്പോഴും നമുക്ക് ഒരു അതിശയമുള്ള വെച്ചാൽ അന്ന് തന്നെ ഒരു ഗൈഡിനെ സെലക്ട് ചെയ്യുകയാണെങ്കിലും അതും വളരെ സെലക്ടീവാണ് ടീച്ചർ. അല്ലാതെ ഇവിടെ ഗൈഡിന് ഇഷ്ടമായ ടീച്ചറാ, പിന്നെ അതും വിമൻസ് യൂണിവേഴ്സിറ്റി. ഞാൻ ചോദിച്ചു കൊടൈക്കനാൽ വിമൻസ് യൂണിവേഴ്സിറ്റി തന്നെ പോകാനുള്ള കാരണം പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു അതല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റ് ആയത് കൊണ്ടാണോ ഇങ്ങനെ ഈ വിമൻസ് യൂണിവേഴ്സിറ്റി തന്നെ ഇവിടെ വേറെ എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എനിക്കൊരു ഭയങ്കര ടീച്ചർ എന്തും പറയാം, നമുക്ക് എന്തും ഫ്രാങ്ക് ആയിട്ട് പറയാനല്ലേ, വളരെ ഫ്രണ്ട്ലി. പിന്നെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ നമ്മൾ ടീച്ചർ ഒക്കെ എന്താ പറയുക, ആരെങ്കിലും ഒക്കെ നമ്മൾ ഓഫീസ് സ്റ്റാഫോ മറ്റൊക്കെ എന്തെങ്കിലും കാശൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ വളരെ അത് കടം കൊടുക്കുന്നതെന്ന് ടീച്ചർക്ക് തന്നെ അറിയില്ല ആർക്ക് കൊടുത്താരോ വാങ്ങുന്ന. പക്ഷെ അത്രയും ഒരു വളരെ എല്ലാവരും അടുത്തും പൊളൈറ്റ്. അപ്പം ഇവൻ പ്യൂൺ തുടങ്ങിയിട്ട് ഒരേ ലെവലിലാണ് ടീച്ചർ ഡീൽ ചെയ്തത്. സ്റ്റാഫ് റൂമിലൊക്കെ ഭയങ്കര ഇൻട്രാക്റ്റീവ്, ഭയങ്കര ഡയനാമിക്കാണ് ദിവസം. ഇവൻ ടീച്ചർ ഇത് ചെയ്തെന്നുള്ളത് ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ ഭയങ്കര വിഷമമാണ്. ഒരു 1 വീക്ക് ബാക്ക് വരെ ടീച്ചർ ലൈബ്രറിയിൽ വരും. ഇവിടെ നിന്ന് പിന്നെ പഠിച്ചു പോയ പിള്ളേർ ടീച്ചറെടുത്ത് വരുമായിരുന്നു ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനും എല്ലാവർക്കും ഹെൽപ്പ് എപ്പോഴും. നന്ദിത മെമ്മോറിയൽ ഡിബേറ്റ് നടക്കാറുണ്ട് എല്ലാ വർഷവും. അതിൽ ഈ +2 വരെയുള്ള കുട്ടികൾക്ക് പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഡിബേറ്റ്, ഈ പിന്നെ അവർക്ക് ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിനിപ്പോൾ അവരൊരു നമുക്കിപ്പോൾ ഒരു മെമ്മോറിയൽ ആയിട്ട് നമ്മളൊരു ഫണ്ട് അതിൽ അവർ ഫാമിലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുട്ടികൾക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ വർഷവും നടത്താറുണ്ട്. പ്രശാന്തി എന്ന നന്ദിതയുടെ വീട്ടിൽ ആ അഡ്രസ്സിലേക്ക് ഇപ്പോഴും കത്തുകൾ വരാറുണ്ട്. മിക്കവയും കവിതാവരികൾ വീണ്ടും കുറിച്ചിട്ട കത്തുകൾ. 99-98 കാലത്തിൽ WM കോളേജിലെ BRP-ന് പഠിച്ച സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ആ സമയത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് നന്ദിത മിസ്. ടീച്ചറുടെ ഒരു അകാലത്തുണ്ടായ വിയോഗം തന്നെ പറയാം. മൊത്തത്തിൽ കോളേജിനും വിദ്യാർത്ഥികൾക്കൊക്കെ വല്ലാത്തൊരു ഷോക്കായിരുന്നു അത്. കാരണം ടീച്ചർ എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നൊക്കെ പിന്നെയാണ് നമ്മൾ കുട്ടികളൊക്കെ അറിയുന്നത്. എന്തിനാണ് കുട്ടികളെ വല്ലാതെ കെയർ ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു, വല്ലാതെ സ്നേഹിക്കുന്ന, കുട്ടികളോട് കൂടെ നിൽക്കുന്ന, നമുക്കെന്ത് സന്തോഷവും സങ്കടമൊക്കെ ടീച്ചറോട് നമുക്ക് ഷെയർ ചെയ്യാമായിരുന്നു, അങ്ങനത്തെ ഒരു ടീച്ചർ. അപ്പോൾ പെട്ടെന്ന് ടീച്ചറുടെ ഒരു വിയോഗം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻസ് എന്ന നിലക്ക് ഞങ്ങളത് അറിയാൻ തന്നെ ചില കുട്ടികൾ വൈകിയിട്ടുണ്ട്. പക്ഷേ അത് അറിഞ്ഞപ്പോൾ ഓരോരുത്തർ പങ്കുവെച്ച ഒരു ഷെയറിങ്, ഇന്നത്തെ പോലെ ഒരു മൊബിലിറ്റി ഇല്ലാത്ത, വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെ മൊബിലിറ്റി ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നല്ലോ. ആ സമയത്തുണ്ടായിരുന്ന ഒരു ഷോക്ക് എന്ന് പറഞ്ഞാൽ അത് വിവരണാതീതമാണെന്ന് തന്നെ പറയാം. പെട്ടെന്ന് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിറ്റത്തൊരു ദിവസം വന്ന് കേൾക്കുന്നത് ടീച്ചർ മരിച്ചു എന്നുള്ളൊരു വാർത്ത. അത് ഉൾക്കൊള്ളാൻ അന്നത്തെ കുട്ടികൾക്ക് വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. ഇപ്പോഴും ആ തലമുറയിലെ ആളുകൾ ഞങ്ങൾ കൂടിച്ചേരുമ്പോൾ
എന്തെങ്കിലും കോളേജുമായി ബന്ധപ്പെട്ട സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ടീച്ചറുടെ പേര്, ടീച്ചറുടെ ക്ലാസ്സിൻ്റെ രൂപം, ടീച്ചറുടെ ലാംഗ്വേജ് സ്കില്ല്, അല്ലെങ്കിൽ ടീച്ചർ നമ്മളുമായുള്ള ഇടപഴകൽ, ഇതൊന്നും ചർച്ച ചെയ്യാതെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ പിരിഞ്ഞു പോകാറില്ല. അത്രയ്ക്കും അറ്റാച്ച്, വിദ്യാർത്ഥികളോട് അത്രയും അറ്റാച്ച് ചെയ്ത ഒരു ടീച്ചറായിരുന്നു അന്തിത ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയത് നല്ല വലിയൊരു രസമായിരുന്നു. ഒരു പ്രത്യേകമായ ടീച്ചിങ് ശൈലിയും ബോർഡിങ്ങിൽ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഫ്ലുവൻസിയും ഒക്കെ നമ്മളെ വല്ലാതെ ആകർഷിച്ചിരുന്നു ടീച്ചർ എന്നതിനേക്ക്. ടീച്ചർക്ക് ഇങ്ങനെ ഒരു മലയാളത്തിൽ ഒരു കവിത എഴുതുന്ന സ്കില്ലുണ്ടെന്നൊക്കെ ഞങ്ങൾ വല്ലാതെ വഴിയാണ് അറിയുന്നത്. പക്ഷേ ടീച്ചർ ടീച്ചറുടെ കാര്യങ്ങൾ, പേഴ്സണലായിട്ട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യില്ല. പക്ഷേ നമ്മളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വല്ലാതെ എല്ലാ കാര്യത്തിലും, നമ്മളെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പോലും ചിലപ്പോൾ ടീച്ചർ കമൻറ്റ് പറയും. അത് ആ സമയത്ത് വല്ലാത്തൊരു, നമുക്ക് ടീച്ചറോട് ഇഷ്ടം തോന്നാനും വല്ലാത്തൊരു കാരണം അതും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തു വന്ന ഡ്രസ്സിൽ എന്തെങ്കിലും പോരായ്മകൾ, അതൊക്കെ നമുക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു തരും, നീ ഇന്ന ഡ്രസ്സ് നിനക്ക് ചേരില്ല, അല്ലെങ്കിൽ ചേരും. പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോഴാണെങ്കിലും ടീച്ചർക്ക് ചില കമൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം. കവിത എഴുതുന്ന കാര്യം എൻ്റെ ഒരു ഓർമ്മയിൽ കോളേജിൽ ആർക്കും അറിയില്ലായിരുന്നു. പിന്നെയാണ് ടീച്ചർ ഇങ്ങനെ കവിത എഴുതുന്നു, കവിത പുസ്തകമാക്കിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത്. ലളിതമായ ഭാഷയും സങ്കീർണമായ ബിംബങ്ങളുമാണ് നന്ദിതയുടെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് ആ കവിതകളെ എത്ര വായിച്ചാലും മതിവരാത്ത ഒന്നാക്കി തീർത്തത്. മരണത്തെ വളരെ സ്നേഹിക്കുന്ന രീതിയിലുള്ള കവിതകളാണ്. കുട്ടികളോട് നമ്മൾ ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ശരിക്കും ഒരു കാല്പനികത വളരെ ആ മരണത്തോടുള്ള ഒരു അട്രാക്ഷനാണ് ടീച്ചറുടെ കവിതകളിൽ മുഴുവനും കാണുന്നത്. പക്ഷെ മരണത്തെക്കുറിച്ചൊന്നും ഒരിക്കലും സംസാരിച്ചിട്ടില്ല നന്ദിത മുൻപൊന്നും. പക്ഷെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാറുണ്ടായിരുന്ന ആളാണ്. ഒരു വീട് പണിയൊക്കെ നടക്കുന്ന കാര്യം, വീട് സ്ഥലം വാങ്ങിച്ച് വെച്ചിട്ട് വേണം, പക്ഷെ എന്നാലും ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോഴേ വാങ്ങിച്ചു വെക്കുന്ന ഒരു ശീലമൊക്കെ ആയിരുന്നു നന്ദിതയ്ക്ക് ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഫാമിലി പൊതുവേ അങ്ങനെ വലിയ ചർച്ചകൾക്ക് ഒഴിമൊന്നും ആവാറുണ്ടായിരുന്നില്ല. വീട്ടിലെവിടെ ഞങ്ങൾ പോകുമായിരുന്നു. നന്ദിതയുടെ അച്ഛനും അമ്മയുള്ള മുട്ടില്ല താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ ഇടയ്ക്ക് വൈകുന്നേരം വേറൊരു ടീച്ചർ, ശ്രീലത ടീച്ചറും ഉണ്ടെന്ന്, സുമ ടീച്ചർ, അന്ന് ലേഡി സ്റ്റാഫ് ഇവിടെ കുറവാണ്, നമ്മളവിടെ പോവാറുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ. അച്ഛനും അമ്മയോടുള്ള ഹസ്ബൻഡ് ബത്തേരിയാണ്, അപ്പോൾ അവിടേക്ക് നമ്മൾ അങ്ങനെ പോയിട്ടില്ല, കുറച്ച് കാലമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള അവിടുത്തെ കാര്യങ്ങളൊന്നും അധികം ഷെയർ ചെയ്യാറില്ല. പക്ഷെ എല്ലാത്തിനും ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അല്ലാതെ നമ്മളിപ്പോൾ സ്റ്റാഫ് മീറ്റിങ്ങുകളിലാണെങ്കിൽ പോലും സ്വന്തം അഭിപ്രായം പറയുന്നതിൽ ഒരിക്കലും ഒരു മടി ഉണ്ടായിട്ടില്ല. പലപ്പോഴും പലരും നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകൾ പൊതു ഇതിൻ്റെ പേരിൽ അത്ര അങ്ങോട്ട് പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ നന്ദിതയ്ക്ക് മനസ്സിൽ തോന്നിയത് ആ അവസരത്തിൽ തന്നെ പറയുമായിരുന്നു. കോമൺ സ്റ്റാഫ് മീറ്റിങ്ങുകളിലൊക്കെ ആണെങ്കിലും നമുക്കുള്ള അനുഭവമാണ്, നന്ദിതയ്ക്ക് എന്ത് തോന്നി അത് അപ്പം തന്നെ പറയും. ആ ഒരു ശീലം നന്ദിതയ്ക്ക് അന്നേ ഉണ്ട്. പക്ഷേ ടീച്ചറ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് വലിയൊരു നഷ്ടമാണ്. ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ കോളേജിൽ വരുന്ന തലമുറകൾക്ക് അത് വലിയൊരു ഒരു ബെനിഫിറ്റ് ആവുമായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ. അത് മരണം വലിയൊരു നഷ്ടം കുട്ടികൾക്കാണ് എനിക്ക് തോന്നുന്നു. നന്ദിതയ്ക്ക് ഏതോ ലോകത്തിലേക്ക് യാത്രയാകണമായിരുന്നു. അതും വിദ്വേഷം നിറഞ്ഞ കണ്ണുകൾക്ക് താഴെ പുഞ്ചിരിക്കുന്ന ചുണ്ടുകളില്ലാത്ത ഒരു ലോകത്തിലേക്ക്. തൻ്റെ തന്നെ ചിന്തകളുടെ തടവുകാരിയായ നന്ദിതയെ ഈ ലോകത്തു നിന്നും മടങ്ങിപ്പോകുവാൻ പ്രേരിപ്പിച്ചത് എന്താണ്? കണ്ണുകളിൽ അസാധാരണമായ തിളക്കവും മിഴിവാർന്ന സൗന്ദര്യവും ഉണ്ടായിരുന്നു നന്ദിതയ്ക്ക്. എന്നിട്ടും അവരുടെ കവിതകളുടെ സ്ഥായീഭാവം വിഷാദമായിരുന്നു. ജീവിതം നീയെടുത്തു പോയപ്പോൾ എനിക്ക് നഷ്ടമായത് എൻ്റെ മനസ്സാണ്. മൃതിയുടെ രണഭൂമികളിൽ വിലപിച്ച് ഇനി ഞാൻ എൻ്റെ നഷ്ടങ്ങളെ ശ്വസിച്ചുറങ്ങാം. വിഷാദമാണ് നിഴലിക്കുന്നത് ഈ വരികളിലും. പ്രണയത്തെ കവിതകളിലൂടെ അനശ്വരമാക്കിയ ആ കവിയത്രിയുടെ രചനകൾ അമൂല്യമാണ്. 1999 ജനുവരി 17 മരണത്തെയും പ്രണയത്തെയും ഒരുപാട് സ്നേഹിച്ച് നന്ദിത എന്ന എഴുത്തുകാരി ജീവിതം അവസാനിപ്പിച്ചത്. പക്ഷേ അവർ ഇന്നും ജീവിക്കുന്നു തൻ്റെ കവിതകളിലൂടെ ആരാധക മനസ്സുകളിലൂടെ.